നക്ഷത്രങ്ങളും പുൽക്കൂടുകളും വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി വരവായി. എന്നാൽ രക്ഷകന് വേണ്ടി കാത്തിരുന്ന ഇടയ സംഘത്തിന് രക്ഷകന്റെ വരവറിയിച്ചത് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹമായിരുന്നു. അവർ ഉദ്ഘോഷിച്ചു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ആ രാവിലെ പുതിയ മേച്ചസ്ഥലങ്ങൾക്കായി യാത്ര ചെയ്യുന്ന ആട്ടിടിയന്മാരും രാജകൊട്ടാരത്തിന്റെ സമൃദ്ധിയിൽ പോലും ആനന്ദം കണ്ടെത്താത്ത ജ്ഞാനികളും ബെത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ സമാധാനം കണ്ടെത്തി. നമ്മുടെ ജീവിതത്തിൽ നാം അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതുമെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഒന്ന് മനസ്സമാധാനത്തോടെ ആയിരിക്കാൻ വേണ്ടിയാണ്. ചിലർ അതിനായി സമ്പത്തിന്റെയും സ്ഥാനമാനത്തിന്റെയും ലോകസുഖങ്ങളുടെയും പുറകെ പോകുന്നു. എന്നാൽ ഇവയൊന്നും ആത്യന്തികമായ സമാധാനം നമുക്ക് നൽകുന്നില്ല. കാരണം നമ്മുടെ ചിന്തയിൽ ബുദ്ധിമുട്ടുകളില്ലാത്ത ഒരു ജീവിതമാണ് സമാധാനം. അപ്രകാരം പൗലോസ് ശ്ലീഹായും തന്റെ സഹനങ്ങൾ എടുത്തു മാറ്റണമെന്ന് ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ നൽകുന്ന മറുപടി അവിടുന്ന് നമ്മെ നോക്കിയും ആവർത്തിക്കുന്നു, നിനക്കിന്റെ കൃപ മതി. അതേ സഹോദരങ്ങളെ, അവിടുത്തെ കൃപയാണ് സമാധാനം. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് ഒരു പുലിത്തൊഴുത്ത് അനേകർക്ക് സമാധാനം പകർന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല, അന്നവിടെ ഒരു ശിശു ജനിച്ചു, ഏഷ്യ പ്രവചിച്ച ഭാവിയിലെ സമാധാനത്തിന്റെ രാജാവ്. ഈശോ വന്നത് ലോകത്തെ നീതിയിലും ധർമ്മത്തിലും നിലനിർത്തി അനന്തമായ സമാധാനം സ്ഥാപിക്കുവാനാണ്. മറിയത്തോടൊപ്പം പ്രാർത്ഥനയിലായിരുന്ന ശിഷ്യരോട് ഈശോ പറയുന്നതും നിങ്ങൾക്ക് സമാധാനം എന്നാണ്. അതിനാൽ പ്രാർത്ഥിച്ച് ദൈവകൃപ പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ അനേകർക്ക് സമാധാനത്തിന്റെ വാഹകരായി നാം മാറണം. ഇസ്രായേലിൽ സമാധാനം കൊണ്ടുവന്ന ദാവീദിനെയും സോളമനെയും പോലെ നാം ആയിരിക്കുന്ന ചുറ്റുപാടിൽ സമാധാനത്തിന്റെ വാഹകരായി നാം മാറണം. ആട്ടിടയന്മാർക്കും ജ്ഞാനികൾക്കും സമാധാനം പകർന്ന ബെത്ലഹേമിലെ കാലിത്തൊഴുത്തായി നാം ഓരോരുത്തരും മാറണം. പ്രത്യേകിച്ച് ലോകം ഭയത്തിലും ആകുലത്തിലും കടന്നുപോകുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവരിലും ദൈവകൃപ സമൃദ്ധമായി ഉണ്ടാകുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം കനിയും, സമാധാനം സംജാതമാകും. മിശിഹ അനുഗ്രഹിക്കട്ടെ.